ഈ സ്വലാത്ത് 10 തവണ പതിവാക്കുന്നവർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത്, ഈ ലോകത്ത് നിന്ന് അവൻ വിട പറയുമ്പോൾ അവൻ മുഅ്മിനായി ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൂമുഖം ദർശിച്ച് പുഞ്ചിരിച്ച് ഈ ലോകത്ത് നിന്ന് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ട് മരിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ സ്വലാത്തിന്റെ നേട്ടം. നിങ്ങൾ ആരെങ്കിലും ഈ സ്വലാത്ത് പതിവാക്കുന്നവരുണ്ടെങ്കിൽ, ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്നവരുണ്ടെങ്കിൽ, ഈ ഒരു സ്വലാത്തിന്റെ പേര് ഇന്നതാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ അവരത് എഴുതി അറിയിക്കണം. അതല്ല, ഇതൊരു പുതിയ അറിവായിട്ടാണ് ഓരോരുത്തർക്കും കിട്ടിയത് എന്നുണ്ടെങ്കിൽ അതും എഴുതി അറിയിക്കുമ്പോൾ അത് നമുക്കൊരു പ്രചോദനമാകും ഇൻഷാല്ലാ. നിങ്ങൾക്ക് ഇത് ചൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാനിത് ചൊല്ലും എന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ അതും അറിയിക്കുക. അള്ളാഹു നന്മകൾ ധാരാളം ചെയ്യാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് തുടക്കത്തിൽ തന്നെ വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. ഈ സ്വലാത്ത് പൊതുവിൽ വലിയ നേട്ടങ്ങളുള്ളതാണ്. സ്വലാത്തിനെ കുറിച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അത് ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്നതാണ്. അത് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, ഞാൻ എൻ്റെ സ്വലാത്ത് എത്ര സമയം ചൊല്ലണം, എൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനും എൻ്റെ പകുതി ഭാഗം ഇങ്ങനെയൊക്കെ സംസാരങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനമായിട്ട് പറഞ്ഞു, അങ്ങനെ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ദുനിയാവിലെയും ആഖിറത്തിലെയും സകല പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണെന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് ആദരവായി ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ സ്വലാത്ത് ഏത് വിഷയങ്ങൾക്കും പരിഹാരമാണ്. ഈ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോ ഈമാനോടുകൂടെ മരിക്കാൻ സാധിക്കും. അഥവാ ഒരു മനുഷ്യന്റെ കലാമ്, അവസാനത്തെ കലാമ്, അത് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായി കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നാണ് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. മങ്കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാ ദഖലൽ ജന്ന, ആരുടെയെങ്കിലും അവസാന പദം അത് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. അത് പാസ്റ്റ് ടെൻസ് ആണ്, അത് ഭൂതകാല ക്രിയയാണ്, അത് കഴിഞ്ഞുപോയ ഒരു ക്രിയയാണ് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളത്. നേരെ മറിച്ച് പ്രവേശിക്കും എന്നല്ല പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അത്രയും ഉറപ്പുള്ള കാര്യമാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയാൽ. അപ്പൊ ഈ ഒരു സ്വലാത്ത് പതിവാക്കുന്നവർക്ക് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന അവസാനത്തെ പദം അങ്ങനെ ചൊല്ലാൻ സാധിക്കും എന്നാണ്. ഈമാനോടുകൂടെ മരണപ്പെടാൻ സാധിക്കും. അങ്ങനെ തന്നെ നമ്മുടെയൊക്കെ ആഗ്രഹം. നമ്മൾ ഈ ലോകത്ത് വളരെ ചുരുങ്ങിയ കാലം തെറ്റുകളിൽ അമർന്ന് പാപഭംഗിലമായ ഹൃദയവുമായിട്ട് ജീവിക്കുമ്പോൾ നമുക്ക് റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയം നമുക്ക് അത് നമ്മുടെ ഈമാനോടുകൂടെ ആയിരിക്കണം അല്ലേ. ഈമാൻ നമ്മിൽ വേണം. ഈമാൻ ഒരിക്കലും നഷ്ടപ്പെടരുത്. എത്രയോ ആളുകളുടെ ഈമാൻ ഊരിപ്പോകുന്നത് കണ്ടിട്ടില്ലേ. ഇന്ന് സോഷ്യൽ മീഡിയകളിൽ ഈ ഇസ്ലാമിനെ പുറം തള്ളിയിട്ട്, ഞാൻ അവരുടെ പേരുകളൊന്നും പറയില്ല, ഈ അടുത്ത സമയത്ത് തന്നെ ഇപ്പൊ നടന്ന പ്രമാദമായ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ നമ്മൾ മുസ്ലിം തട്ടമിട്ടവർ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ പോകുന്നത്, നമ്മൾ അവരുടെ അന്യമതസ്ഥരുടെ ആചാരങ്ങളെ, അവരുടെ അനുഷ്ഠാനങ്ങളെ, അവരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിക്കാൻ പാടില്ല, അതിനെ പരിഹസിക്കാൻ പാടില്ല, പുച്ഛിക്കാൻ പാടില്ല. അതോടുകൂടെ തന്നെ അന്യമതസ്ഥരുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഒരു നിലക്കും ഒരു മുഅ്മിനിന് ഒരു മുസ്ലിമിന് പങ്കെടുക്കാനും പറ്റൂല. പക്ഷെ ഈ അടുത്ത സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രമാദമായ പ്രശസ്തമായ ഒരു വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഒരു ക്ഷേത്രത്തിലേക്ക് ഒരു മുസ്ലിം സ്കാഫ് ധരിച്ച ഒരു സഹോദരി പോകുന്നത് കണ്ടില്ലേ. അപ്പൊ ചില ആളുകളുടെയൊക്കെ ഈമാന് പെട്ടെന്ന് അത് ഊരിക്കളയപ്പെടും. അപ്പൊ നമുക്കൊക്കെ മരണപ്പെടുന്നത് വരെ ഈമാൻ ഊരപ്പെടാതെ ആ മരിക്കുന്ന സമയം വരെ ഈമാൻ അത് ശക്തമായിട്ട് തന്നെ നമ്മുടെ ഹൃദയത്തിൽ നിലകൊള്ളണം. അതിനു വേണ്ടി പറ്റുന്ന ഒരു സ്വലാത്താണ് ഈ സ്വലാത്ത്. ഈ ഒരു ഈ ഒരു വ്യക്തിയെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, ഒരുപാട് ആളുകളെ അവർ മതം എന്ന് പറയുന്നത്
പറയുന്നത് അതൊരു ജീർണിച്ച മതമാണ് ഇസ്ലാം മതം എന്ന് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമിനെ പുറംകാലുകൊണ്ട് തട്ടി മാറ്റിയിട്ട് അവർ മതമില്ലായ്മയിലേക്കും നിരീശ്വരവാദത്തിലേക്കും നാസ്തികതയിലേക്കൊക്കെ ചേക്കേറുന്ന എത്രയോ ആളുകളുണ്ട്. അവരെന്താ എന്ത് റബ്ബ്, എന്ത് നബി എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുന്നതും പരിഹസിക്കുന്നതും കാണുന്നില്ലേ? അവരുടെ പേരൊക്കെ മുസ്ലിം പേരുകളല്ലേ. അപ്പൊ ഇവരൊക്കെ അങ്ങനെ പരിഹസിക്കാനും പുച്ഛിക്കാനും കാരണം അവരിൽ നിന്ന് ഈമാനിനെ ഊരിക്കളയപ്പെട്ടു എന്നുള്ളതാണ്. നമ്മുടെ ഈമാൻ മരണപ്പെടുന്നത് വരെ ഊരിക്കളയപ്പെടാതിരിക്കാൻ, നമുക്ക് മരണപ്പെടുന്ന സമയത്ത് ഈമാനോടുകൂടെ മരണപ്പെടാൻ, അവസാന പദം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലാൻ ഈ നാക്ക് നമുക്ക് വഴങ്ങിക്കിട്ടാൻ ഏറ്റവും പ്രയോജനമാകുന്ന പ്രധാനപ്പെട്ട ഒരു സ്വലാത്താണ് ഈ പറയാൻ പോകുന്ന സ്വലാത്ത്. അത് ഞാൻ എഴുതി തയ്യാറാക്കാത്തതുകൊണ്ട് ഇവിടെ നമുക്ക് അത് സ്ക്രീനിൽ കാണിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്റെ കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅല ആലിഹി വസ്വഹ്ബിഹി ബിഅദദി കുല്ലി ഹർഫിൻ ജറാബിഹിൽ ഖലം. അതാണ് അതിലെ പുതിയ പദം. ബിഅദദി കുല്ലി ഹർഫിൻ ജറാബിഹിൽ ഖലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅല ആലിഹി വസ്വഹ്ബിഹി ബിഅദദി കുല്ലി ഹർഫിൻ ജറാബിഹിൽ ഖലം. ഇതാണ് സ്വലാത്ത്. പഠിച്ചോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅല ആലിഹി വസ്വഹ്ബിഹി ബിഅദദി കുല്ലി ഹർഫിൻ ജറാബിഹിൽ ഖലം. ഇതാണ് സ്വലാത്ത്. ഈ സ്വലാത്തിന്റെ പേര് സ്വലാത്തുൽ ഖലം എന്നാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വലാത്ത് ഉള്ളത് അറിയോ? അറിയിക്കണേ. അറിയുമെങ്കിൽ ഈ സ്വലാത്തിന് സ്വലാത്തുൽ ഖലം എന്ന പേരാണെന്ന് അറിയോ? സ്വലാത്തുൽ ഖലം എന്ന പേരാണെന്നും അറിയാം, ഇങ്ങനെ ഒരു സ്വലാത്ത് ഉണ്ടോ എന്നും അറിയാം. എന്നാൽ ഈ സ്വലാത്ത് ഇങ്ങനെ ചൊല്ലിയാൽ ഇതിന്റെ നേട്ടം ഇത്രയാണെന്ന് അറിയോ? ഞാൻ ആ ഭാഗം വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്ക്. മഹാന്മാർ പറയുന്നു, മൻ ഖാല ബഅദ സ്വലാത്തിൽ മഗ്രിബി ഖബ്ല അൻ യതകല്ലമ ഹാദിഹി സ്വലാത്ത 10 മറാത്തിൻ മാതഅലൽ ഈമാൻ. ആരെങ്കിലും ഈ ഒരു സ്വലാത്ത് മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ആരോടും സംസാരിക്കുന്നതിന്റെ മുമ്പായി 10 മറാത്തിൻ 10 തവണ 10 ടൈംസ് ഇത് ചൊല്ലിയാൽ മാതഅലൽ ഈമാൻ, അവൻ മുഅ്മിനായ നിലയിൽ മരണപ്പെടുന്നതാണ്. ഈ ലോകത്തു നിന്ന് അവൻ വിട പറയുമ്പോൾ ഈമാനോടുകൂടെ അവന് വിട പറയാനുള്ള ആ വലിയ സൗഭാഗ്യം അവന് ലഭിക്കുന്നതാണ്. അപ്പൊ അത്രയും ശ്രേഷ്ഠതയുള്ള സ്വലാത്ത് അല്ലെ സ്വലാത്തുൽ ഖലം. സ്വലാത്തുൽ ഖലം മഗ്രിബ് നിസ്കാരത്തിന് ശേഷം ആരോടും സംസാരിക്കുന്നതിന്റെ മുമ്പ് 10 തവണ ചൊല്ലുന്ന പതിവുള്ളയാൾക്ക് അവർക്ക് ഈമാൻ കിട്ടി മരിക്കാം, സ്വർഗത്തിൽ പ്രവേശിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൂമുഖം ദർശിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ ലഭിക്കുന്ന ആ വലിയ സൗഭാഗ്യം അവന് നേടിയെടുക്കാൻ സാധിക്കും. അള്ളാഹു അത്തരം ആളുകളിൽ സാധുക്കളായ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുത്തഖീങ്ങളുടെ സ്വലാഹിന്റെ ഖൈറിന്റെ അഹിലുകാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഇൻഷാ അള്ളാഹ് ഇതിൽ പറയുന്ന ഓരോ വീഡിയോസുകളിൽ നിന്നും ഒരുപാട് വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ പകർത്തുന്ന പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് നൽകണം, അല്ലാഹ് സന്തോഷം നൽകണം. റഹ്മാനെ നമ്മുടെ നൂറെ മദീനയുടെ ആത്മീയ മജ്ലിസ് എല്ലാ ദിവസവും രാവിലെ 6:15 രാത്രി 7:15 നമ്മുടെ ഈ മജ്ലിസിൽ വെച്ച് ഈ ചാനലിൽ വെച്ച് നടക്കുന്നുണ്ട്. നിങ്ങൾക്കൊക്കെ അതിൽ പങ്കെടുക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് ദിനേന നാം ചൊല്ലേണ്ട, പതിവായി ചൊല്ലേണ്ട ഇസ്തിഗ്ഫാറുകളും തഹ്ലീലുകളും ഹദ്ദാദ് റാതിബ് വിർദുൽ ലത്തീഫ് സ്വലാത്ത് ഇസ്തിഗ്ഫാർ ഇങ്ങനെ തുടങ്ങി നമ്മുടെ വേണ്ടപ്പെട്ട പലരും ആരുടെ മണ്ണിലാണ് അവരുടെയൊക്കെ പേരില് ഫാത്തിഹ ഓതിയിട്ട് യാസീൻ ഓതിയിട്ട് അവരുടെ പാരത്രിക ലോക ഗുണത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന വളരെ മുബാറക്കായ മജ്ലിസാണ്. നിങ്ങൾക്കൊക്കെ പങ്കെടുക്കാവുന്നതാണ്. അതിൽ പങ്കെടുക്കാൻ ആവശ്യമായ അതിൻ്റെ ലിങ്കുകളൊക്കെ കിട്ടുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഇതിൻ്റെ ഇതില് കമന്റിൽ വെച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകളെ ഹദ്ദാദ് റാതിബൊക്കെ ചൊല്ലുന്നവരുണ്ട്. അതിൽ പങ്കെടുത്തിട്ട് മജ്ലിസ് നടക്കുന്ന അന്നു മുതൽ ഇന്ന് വരെ ഒരു മജ്ലിസ് ഒഴിവാക്കാത്തവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും വലിയ ബറക്കത്ത് നൽകട്ടെ, എല്ലാവർക്കും സന്തോഷം നൽകട്ടെ ഇൻഷാല്ലാ. എന്നാലേ
എല്ലാവരും പതിവാക്കുക. ഒരു പ്രാവശ്യവും കൂടെ ചൊല്ലാം. بعدد كل حرف جرى به القلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بعدد كل حرف جرى به القلم اللهم صل على سيدنا محمد وعلى آله وصحبه وسلم بعدد كل حرف جرى به القلم رحمن رحيم مايا രാജ സയ്യിദായ സലാത്തുൽ ഖലം എന്ന് പറയുന്ന ഒരു സലാത്തിനെ കുറിച്ച് കേട്ടപ്പോ അത് ചൊല്ലാൻ വേണ്ടി നിയ്യത്താക്കിയ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളുണ്ട്. അവരുടെ നിയ്യത്തിനെ കബൂലാക്കണം അല്ലാ. ഈമാൻ കിട്ടി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ സാധുക്കളായ ഞങ്ങളെ നീ പെടുത്തണം അല്ലാ. ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്ന ഹതഭാഗ്യരിൽ ദൗർഭാഗ്യരിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. ആമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. എല്ലാവരും വിനീതനായ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്ക് പ്രത്യേകം ദുആ ചെയ്യണമെന്ന വസീയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.